അപ്പൊ ഈ ആപ്ലിക്കേഷൻ കിട്ടിയ പേയ്മെന്റ് പ്രൂഫ് ആണ് ഇങ്ങനെ സ്പീഡിലായിട്ട് ഞാൻ കാണിച്ചിരുന്നത്. ഒരുപാട് പേയ്മെന്റ് പ്രൂഫ് ഉണ്ട്, ഏതാ 20-30 പേയ്മെന്റ് പ്രൂഫ് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് പേയ്മെന്റ് പ്രൂഫ് ആണ് കാണിക്കുന്നത്. ഇതെങ്ങനെ കിട്ടി, ഏത് ആപ്ലിക്കേഷൻ കിട്ടി, നമുക്ക് പോയിട്ട് നോക്കാം. അപ്പൊ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ ചാനലിന്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൂടി നിങ്ങൾക്ക് എന്തായാലും മാക്സിമം ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യാൻ കാര്യങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് ഒന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പേടിഎം യൂസേഴ്സിനാണ്. അതായത് നിങ്ങൾ തമ്പിലേക്ക് കണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പൊ വന്നിട്ട് കമന്റ് ഇടും പേടിഎം യൂസേഴ്സിനുണ്ടോ എന്ന്. പേടിഎം യൂസേഴ്സിനാണ്, പേടിഎമ്മിലോട്ടാണ് ഇന്നത്തെ അൺലിമിറ്റഡ് ട്രിക്ക്. അതായത് 100 രൂപ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ട്രിക്ക് അല്ലെങ്കിലും 100 രൂപ എല്ലാവർക്കും, വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും 100 രൂപ ഉറപ്പായിട്ട് പേടിഎമ്മിൽ കിട്ടും. അതും ലൈഫ് ടൈം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് എല്ലാ മാസത്തിൽ നിങ്ങൾക്ക് 100 രൂപ എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. അതല്ലാതെ അൺലിമിറ്റഡ് ട്രിക്ക്, അൺലിമിറ്റഡ് ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് 100, 200, 300 ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലെ അൺലിമിറ്റഡ് കൂടി പറയുന്നുണ്ട്. ആദ്യം പറയാം, ഇന്നത്തെ വീഡിയോ ഫുൾ ക്രെഡിറ്റ് പോകുന്ന നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിക്കാണ്. കാരണം അവര് ആപ്ലിക്കേഷൻ ഒരുപാട് പേര് പറഞ്ഞിട്ടാണ്, സബ്സ്ക്രൈബർ യൂസേഴ്സ് സബ്സ്ക്രൈബേഴ്സാണ് ഈ ആപ്ലിക്കേഷൻ കൂടുതൽ പറഞ്ഞത്. അപ്പൊ ആപ്ലിക്കേഷനിലെ 2, 4, 5, 6, 8 പേയ്മെന്റ് പ്രൂഫൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബർ, ഈ അൺലിമിറ്റഡ് ട്രിക്ക് ഫുൾ എല്ലാം പറഞ്ഞത് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ്. അപ്പൊ സബ്സ്ക്രൈബറിന്റെ ബിഗ് താങ്ക്സ് പറയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരുപാട് നാളായി ചോദിക്കുന്നു, ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എന്ത് പേടിഎം ലൂട്ട് വേണം, പേടിഎം മതി, ബാങ്ക് വേണ്ട, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പേടിഎം യൂസേഴ്സിന് ഉപകാരപ്പെടാൻ പോകുന്ന ഒരു കിടിലനാണ്. അപ്പൊ ഒരുപാട് പേർക്ക് അറിയുന്ന ആപ്ലിക്കേഷനാണ്, ഒരുപാട് പേർക്ക് അറിയാത്തൊരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് അടിക്കാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ നേരം നല്ല രീതിക്ക് എല്ലാവരും കേണിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ അൺലിമിറ്റഡ് ട്രിക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ മാസത്തിൽ നിങ്ങൾക്ക് 300-400 കേണിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നിങ്ങളെ എഫേർട്ടിനനുസരിച്ച് ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടാസ്ക് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ട ടാസ്ക്. ഞാൻ പറഞ്ഞ ഒരു 10, 15, 20 മിനിറ്റിന്റെ ടാസ്ക് മാത്രം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 100 രൂപ എന്തായാലും കിട്ടും. അതിന് ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ആണ് ഇത്. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേടിയും പേയ്മെന്റ് ഒക്കെ പക്കായിട്ട്, പേയ്മെന്റ് ഒന്നും പേടിക്കേണ്ട, ലൈഫ് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റും. അപ്പൊ അതിന് കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, വെയിറ്റിംഗ് ആയിരിക്കും. നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന ഇപ്പൊ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ മണി ഏണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓഫേഴ്സ് ഒക്കെയാണ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനൽ എല്ലാവരും തന്നെ എന്തായാലും ജോയിൻ ചെയ്യുക. പുതിയ ആപ്ലിക്കേഷന്റെ പുതിയ ഓഫേഴ്സ് ഒക്കെ ടെലിഗ്രാമിൽ ഇടുന്നുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട്, ജോയിൻ ചെയ്യാം. അപ്പൊ നേരെ വീഡിയോയിലോട്ട്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിടിലൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും. പ്ലേ സ്റ്റോറിൽ ഉണ്ട് ആപ്ലിക്കേഷൻ, പ്ലേ സ്റ്റോർ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ. നിങ്ങൾ എന്ത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകാൻ ശേഷം ഐ ഡു നോട്ട് ഷോ ദിസ് എഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് സ്റ്റാർട്ട് ലോഡ് ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ട് ലോഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യാം, പുതിയൊരു യൂസർ ആയതുകൊണ്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിൽ കാണാം. നിങ്ങൾ ആ രജിസ്റ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, കൺഫേം പാസ്വേഡ് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് നെയിം, ഇതുപോലെ തന്നെ മിഡിൽ നെയിം ഉണ്ടെങ്കിൽ മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പാസ്വേഡ് കൊടുത്തൊരു പാസ്വേഡ് മസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. പിന്നെ പാസ്വേഡിൽ ഒരു നമ്പർ ഉണ്ടാണ്, പിന്നെ ഒരു ലെറ്റർ ഉണ്ടാണ്, പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ, സിമ്പിൾ ഏതൊക്കെ സിമ്പിളാണെന്ന് ഇവരോട് കൊടുത്തിട്ടുണ്ട്. അറ്റ്, ഹാഷ്, ഡോളർ, അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ പാസ്വേഡ് എവിടെയെങ്കിലും എഴുതി വെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം പാസ്വേഡ് മറന്നു പോയാൽ നിങ്ങൾക്ക് വലിയ സീനായിരിക്കും. കാരണം ആ പാസ്വേഡ് റിക്കവർ ചെയ്യാനും നിങ്ങൾക്ക് കുറച്ച് കാര്യം, അതായത് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അവർ ചോദിക്കും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. പക്ഷേ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു 36 വയസ്സ് ആയിട്ട് കൊടുക്കട്ടെ. 30, കാരണം കൂടുതൽ നമ്മൾ 36 വയസ്സ് ആണ് നമ്മുടെ ഈ സർവീസിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ആ ഒരു നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ ഡേറ്റ്, ടൈം, ഡേറ്റ് മന്തൊക്കെ കറക്റ്റ് കൊടുത്തിട്ട് ഇയർ മാത്രം നിങ്ങൾ മാറ്റി കൊടുക്കുക. അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക പാസ്വേഡ് മറന്നുപോയാൽ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഏകദേശം 1982 കൊടുക്കുന്ന സമയത്ത് 36 വയസ്സിന് എടുത്ത് വരിക. അപ്പോൾ നിങ്ങൾ കൂടുതൽ സർവേ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റായി കൊടുത്ത് ഇവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ നിങ്ങൾ ബെറ്റർ ആയിരിക്കും. പിന്നെ പാസ്വേഡ് എഴുതി വെക്കുക നിങ്ങൾ മാക്സിമം. എന്നിട്ട് ഐ അഗ്രി ഒന്ന് ക്ലിക്ക് ചെയ്യാം. മെയിലാണ്, മെയിലാണ് ഞാൻ കൊടുത്തത്. മെയിൽ കൊടുത്ത് മെയിലല്ല മെയിൽ, മെയിൽ കൊടുത്തതിന് ശേഷം രജിസ്റ്ററിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ക്യാപ്ച ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഒരു ക്യാപ്ച ഫില്ല് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് കാണിച്ച് തരാം, പ്രീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ഉള്ളത് തന്നെ നമ്മുടെ ഒരു ഇമെയിൽ വെരിഫൈ ചെയ്താൽ നമുക്ക് ഇമെയിൽ വെരിഫൈ ചെയ്യാൻ പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ലോഗിൻ ചെയ്യണം. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഒന്നിന് മുമ്പ് നമുക്ക് ഒരു ഇമെയിൽ റിസീവ് ആവും വരും. നമുക്ക് ഇത് വെരിഫൈ ചെയ്യണം. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ നമ്മളെ കൊടുത്ത ഒരു ഇമെയിൽ ഐ ഡി വീണ്ടും അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ പാസ്വേഡ് അടിച്ച് ലോഗിനിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇമെയിൽ വെരിഫൈ ചെയ്യാൻ പറയാം. നിങ്ങൾക്കാണ് ഒരു വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മുടെ ഇമെയിലോട്ട് അല്ലെങ്കിൽ ഇമെയിൽ ആപ്ലിക്കേഷനോട്ട് തിരിച്ചു വന്ന ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരു മെയിൽ റിസീവ് ആവും. ഞാൻ കാണിച്ചത് നിങ്ങൾക്കാണ് ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. ആ ഒരു മെയിൽ ഒരു കോഡ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഒരു കോഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്കാണ് ഒരു കോഡ് താഴെയായിട്ട് ഇവിടെ കാണുന്നല്ലോ. ഈ ഒരു കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ആ ഒരു കോഡ് കോപ്പി ചെയ്തതിന് ശേഷം നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ലോഡ് ആകുന്നുണ്ട്. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ശേഷം നിങ്ങൾ സബ്മിറ്റിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം തന്നെ നമുക്ക് നേരെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് വരെ അത് നമ്മൾ ലോഗിൻ സക്സസ് ആവും. എന്നിട്ട് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കൊടുക്കാതെ നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ കേരള കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ
കേരളത്തിൽ എവിടെയാണെന്ന് ചോദിക്കുന്ന ഞാനിപ്പോൾ കണ്ടുവരാനായിട്ട് കണ്ടു കൊടുക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ ചോദിക്കും, അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കാം. അതായത് നെക്സ്റ്റ് ഡി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളോട് കമ്മ്യൂണിറ്റി ഏതാണെന്ന് ചോദിക്കുക, മലയാളി കൊടുത്ത് സബ്മിറ്റിലോട്ടൊന്ന് ക്ലിക്കാം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയ നമ്മളെ പറ്റിയുള്ള ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കും. നമുക്ക് സർവേ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ നേരെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് പോയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും സർവീസ് അവൈലബിൾ ആയിട്ടുണ്ടാകുക. മാക്സിമം നിങ്ങൾ 5 സർവീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 100 10 പോയിന്റ് വെച്ച് കിട്ടും. ആ 10 പോയിന്റ് നിങ്ങൾക്ക് 100 രൂപയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന അടിപൊളി ട്രിക്ക്, അല്ലെങ്കിൽ ഓരോ ഓഫർ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ സർവേ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെയായിരിക്കും സർവേ റിസീവ് ആകുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് സർവേ കിട്ടില്ല. സർവേ കിട്ടാൻ ഒരു മാക്സിമം 1 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സർവേ കിട്ടും. മാക്സിമം എനിക്ക് 3 ദിവസത്തിനുള്ളിലാണ് 5 സർവേ. നിങ്ങൾ മാക്സിമം 5 സർവേ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 5 സർവേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 10 പോയിന്റ് കിട്ടുന്നുണ്ട്. ഒരു 10 പോയിന്റ് വെച്ച് നമുക്ക് 100 രൂപയാക്കിയിട്ട് അത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ സർവേ ഇല്ല. അപ്പോൾ ഞാൻ എനിക്ക് സർവേ കിട്ടിയ ഒരു ക്ലിപ്പ്, ഞാൻ ഒരു വേറെ അക്കൗണ്ട് സർവേ കിട്ടിയ സമയത്ത് എടുത്തു വെച്ചൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇനി അങ്ങോട്ട് കാണിച്ചു തന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടമൊന്നും കാണാതെ. അപ്പോൾ ഞാൻ നേരെ സർവേ കിട്ടിയിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കാണാം, മെയിൻ അക്കൗണ്ടിൽ ഏകദേശം ഒരു 5 സർവേ വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി 3 ദിവസമേ കാത്തുന്നിട്ടുള്ളൂ. 3 ദിവസത്തിനുള്ളിൽ തന്നെ 5 സർവേസ് വന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം 1 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 2-3 സർവേസ് കിട്ടും. മാക്സിമം പോയാൽ 3 ദിവസത്തിനുള്ളിൽ ഒരു 5 സർവേ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാത്തിനും നിങ്ങൾ കാണാം, പോയിന്റ് അതിന് നേരെ എഴുതിയിട്ടുണ്ട്. 2 പോയിന്റ് വെച്ചിട്ടാണ് കിട്ടുക. അതായത് 2 പോയിന്റ് എന്ന് പറയുമ്പോൾ 10 പോയിന്റ്, പിന്നെ 10 പോയിന്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ചില സമയത്ത് ചില ആൾക്കാർക്ക് മാത്രം ഈ 2 പോയിന്റ് എന്നുള്ളത് 2 ചെയ്താലും നമുക്ക് 1 പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ. ചില സമയത്ത് മാത്രം കൂടുതലായിട്ടും 2 പോയിന്റ് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ 5 സർവേ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് തന്നെ 10 പോയിന്റ് ആവും. അപ്പോൾ അടുത്തായിട്ട് എങ്ങനെ സർവേ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇതിൽ ഒരുപാട് സർവീസ് ഉണ്ട്. ഏതെങ്കിലും ഒരു സർവേയിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഞാനൊരു സർവേയിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ സർവേ ഓപ്പൺ ആയി. നിങ്ങൾ ജസ്റ്റ് താഴോട്ട് വന്നാൽ ക്ലിക്ക് ടു ആൻസർ സർവേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്ക് നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും, അതായത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു ഇമെയിൽ ഐഡി ഉണ്ടാവല്ലോ, ആ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും അടിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പാസ്വേഡ് മറന്നു വരുന്നത്. ആ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് താഴെയായിട്ടുള്ള ഒരു നെക്സ്റ്റ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ അടുത്തൊരു സ്റ്റെപ്പിലായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസും എല്ലാ സർവീസിനും ചോദിക്കുക. അത് അവർ തന്നെ പറയുന്നുണ്ട്, ഫസ്റ്റ് സർവേ എംപ്ലോയ്മെൻ്റ് ആണ്. ഫസ്റ്റ് അതിൽ ഒരു ഒറ്റൊരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാം 2 പോയിന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ 2 പോയിന്റ് ഒരു ഒറ്റൊരു ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ 2 പോയിന്റ് കിട്ടി. അതിനുശേഷം നിങ്ങൾ റിട്ടേൺ ടു ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മുടെ വീണ്ടും ഒന്ന് ആ സർ മെയിൻ ആയിട്ടുള്ള ഇൻ്റർഫേസിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻ്റർഫേസിലേക്ക് വീണ്ടും പോയി. ഇപ്പോൾ കാണാം, എൻ്റെ പോയിന്റ് 2 രൂപയും 2 പോയിന്റായി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി 4 സർവേ കൂടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ സർവേ ഇതേപോലെ കംപ്ലീറ്റ്, എല്ലാ സർവേ ഞാൻ കാണിക്കുന്നില്ല സോറി. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ഇതേപോലെ ഏകദേശം ഒരു ഇതേ ഇൻ്റർഫേസ്, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ആൻസർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ എന്ത്, എല്ലാ സർവേ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. സർവേയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ, എല്ലാം കാണിക്കുന്നില്ല വീഡിയോ അധികം വളരെയധികം ലെങ്ത് ആവും. അപ്പോൾ ഞാനൊന്ന് ഒരു സർവേ എല്ലാം ഒന്ന് ചെയ്യാണ്. അപ്പോൾ ഇതിനെ എല്ലാ സർവീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പോയിന്റ്സ് ഇപ്പോൾ 10 പോയിന്റ്സ് ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 പോയിന്റായി. ഇതെങ്ങനെ 100 ആയിട്ട് കിട്ടും, അതായത് 10 പോയിന്റ് എന്ന് പറയുമ്പോൾ വെറും 10 രൂപയെ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് 100 കിട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ ഒരു ഈ മൈ പോയിന്റ്സിൻ്റെ തൊട്ടിപ്പുറമായിട്ട് മൈ ട്രോഫീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിൽ 1 എന്ന് എഴുതിയിട്ട് കാണിക്കും. അത് നിങ്ങൾ ചെയ്ത് ഉടനെ നിങ്ങൾ കിട്ടില്ല. അതായത് നിങ്ങൾ 5 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് ഉടനെ നിങ്ങൾക്ക് ആ ഒരു 10, അതായത് അവരെ മൈ ട്രോഫി വരില്ല, നിങ്ങൾക്ക് ഒന്നും കാണില്ല. നിങ്ങളൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് മൈ ട്രോഫീസ് 1 കാണും. അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ സർവേ കിട്ടിയ നിങ്ങൾ പ്രൊഫൈൽ മസ്റ്റായിട്ട് കംപ്ലീറ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ മൈ ട്രോഫീസിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. മൈ ട്രോഫീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ ഒരു മൈ ട്രോഫീസിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് വരുന്നിട്ട് കാണാം, ലെവൽ 1 വന്നിട്ട് ഒരു ട്രോഫി, ലെവൽ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോഫി ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ലെവൽ 1 ട്രോഫിയാണ് നമ്മൾ എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ ലെവൽ 1 അങ്ങനെ കുറച്ച് ട്രോഫീസ് കാര്യമുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു ക്രൈറ്റീരിയ എന്നൊരു ഭാഗത്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലെവൽ 1 ട്രോഫിയിലിട്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ ലെവൽ 1 ട്രോഫിയിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, 10 പോയിന്റ് കൊടുത്തിട്ട് 100 പോയിന്റ്സ് വാങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ താഴെ കാണാം, എക്സ്ചേഞ്ച് ഫോർ 100 പോയിന്റ്സ് ഈ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ 10 കൂടി കിട്ടും കേട്ടോ. അതിനുശേഷം നിങ്ങൾ എക്സ്ചേഞ്ച് ഫോർ ഈ പോയിന്റ്സിലോട്ടൊന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ച് ലോഡായിട്ട് വരും. അത് കാണാം, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഒരു ജാക്കറ്റ് പോർട്ടൽ പോലെ ഇങ്ങനെ നിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ലോഡായിട്ട് കാണാം. നമ്മുടെ ആ ഒരു സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക് അടിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ലൈവ് ആയിട്ട് കാണാം. 10 വെച്ചിട്ട് നമ്മൾ 100 110 ആക്കിയിട്ടുണ്ട്. അത് 10 രൂപ വെച്ച് 110 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ ഒരു ട്രോഫി വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ 110 രൂപ കിട്ടും. അതായത് വെറും 10 രൂപ വെച്ചിട്ടാണ് നമുക്ക് 110 രൂപ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യം എല്ലാവരും ചെയ്യുക. ഇനി എന്നിട്ട് നമ്മളിതിൽ ഒന്ന് റെഡീം ചെയ്യാം. അപ്പോൾ നേരെ വിഡ്രോ ചെയ്യാൻ വേണ്ടി 3 ഡോട്ടിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റിഡംഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഫൈലിലുണ്ട് പോയിട്ട് നിങ്ങൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ സർവേ കിട്ടും. നിങ്ങൾ പ്രൊഫൈൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു റെഡീമിൻ്റെ ഒരു ഭാഗത്ത് വന്നാൽ കാണാം, ആമസോൺ ഗിഫ്റ്റ് വോച്ചർ നമുക്ക് വാങ്ങാൻ പറ്റുമല്ലോ. തന്നെ ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് വാങ്ങാൻ പറ്റും, പേടിഎം വാങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിഎം ആണ്, നമ്മളിപ്പോൾ പേടിഎം എടുത്തുകൊണ്ട് പേടിഎമ്മിലാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. പേടിഎം ആകുമ്പോൾ നിങ്ങൾ കാണാം, 100 രൂപയാണ് ഇതിൽ റെഡീം ചെയ്യാൻ പറ്റുക. നമുക്കിപ്പോൾ 110 രൂപ നമ്മുടെ ബാലൻസിലുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് 100 രൂപ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് വിഡ്രോ
എത്രയും എങ്ങനെ കിട്ടുന്ന എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഒരു പേടിഎം ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ് ഇവിടുന്ന് റെഡീം എന്നൊരു വർഷം നിങ്ങൾക്ക് ബട്ടൺ താഴെയായിട്ട് റെഡീം എന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ റെഡീം എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു കുറച്ച് കൺഫർമേഷൻ, ഒരു 4 സ്റ്റെപ്പ് കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ആദ്യ കൺഫർമേഷൻ ചോദിക്കുന്ന നമ്മുടെ എമൗണ്ട് കാര്യങ്ങൾ പേടിഎം ആണ്, ഇമെയിൽ ഐ ഡി എല്ലാം കറക്റ്റ് ആണോ ചോദിക്കും, നമ്മുടെ നെയിമൊക്കെ കറക്റ്റ് ആണോ ചോദിക്കും. ശേഷം നിങ്ങൾ കൺഫേം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കൺഫേമിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ജസ്റ്റ് തേർഡ് സ്റ്റെപ്പ് വെരിഫിക്കേഷനിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ കാണാം ഒരു കോഡ് നമ്മുടെ ഇമെയിലോട്ട് റിസീവ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ അത് നമ്മുടെ ഇമെയിൽ ഐ ഡി എടുത്തിട്ട് ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഉണ്ടാവില്ല, ആ ഒരു കോഡ് വന്നിട്ട് നിങ്ങൾ അതൊന്ന് കോപ്പി ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെ ഫീസ് ചെയ്യാൻ. നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യുന്ന സമയത്ത് ചെയ്തതുപോലെ തന്നെ നമുക്ക് ആ ഒരു കോഡ് വന്നിട്ട് നമുക്കിവിടെ ഒരു നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിസീവ് ആകും. ആ ഇൻസ്റ്റന്റ് ആയിട്ട് റിസീവ് ആയിരുന്നു വേണം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കോഡ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക വേണം. അപ്പോൾ നിങ്ങൾ കാണാം ഒരു ചെറിയ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടായിരിക്കും കോഡ് എഴുതിയിട്ടുണ്ടാവുക, നിങ്ങൾ ജസ്റ്റ് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആ ഒരു കോഡ് ജസ്റ്റ് ഇവിടുന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നേരെ ആപ്ലിക്കേഷനിലോട്ട് വന്നിട്ട് നിങ്ങൾ കാണാം എൻ്റർ വെരിഫിക്കേഷൻ കോഡ് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ കോഡ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടണിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലാസ്റ്റായിട്ട് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4th സ്റ്റെപ്പ് വെരിഫിക്കേഷനിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഒക്കെ എപ്പോൾ കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം അത് എപ്പോഴാണ് കിട്ടുകയെന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ കാണും ലാസ്റ്റത്തായിട്ട് നമ്മളൊരു കൺഫേം ആയതാണ് ഇതൊരു നമ്മുടെ ഒരു റെഡീം റെഡീം എന്ന് പറഞ്ഞ സംഭവം, അത് കൺഫേം ആയിട്ടുണ്ട്. ഇത് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ 15 നവംബർ നമ്മളത് കറക്റ്റായിട്ട് ഇവർ ഇതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ 1st മുതൽ 15th വരെയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ ആ ഒരു മാസം 1st 15th ചെയ്താണെങ്കിൽ ആ ഒരു മാസത്തിലെ ലാസ്റ്റ് 31st നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മാസത്തിൽ 15 കഴിഞ്ഞ് 16 മുതൽ 31 ചെയ്തവരാണെങ്കിൽ അടുത്ത മാസം 15th വരെ കിട്ടും. അതിലെല്ലാം കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിലെന്ത് ഡൗട്ട് വിഡ്രോയിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ നവംബർ 15 മുമ്പായതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒക്കെ പേയ്മെൻറ്റ് കിട്ടാൻ കിട്ടും. അത് ഞാൻ പറയാം, അങ്ങനെ ആ ഒരു ടൈം എനിക്ക് കിട്ടുന്ന സമയത്ത് ഞങ്ങളോടും പറയാമായിരുന്നു. ഇനി ഇതെങ്ങനെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് വരിക, നമ്മൾക്ക് പേടിഎമ്മിലോട്ടല്ല വരിക, ഗിഫ്റ്റ് വൗച്ചർ ആയിട്ടാണ് വരിക, അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യും, ഇതെങ്ങനെ നമ്മുടെ പേടിഎമ്മിലോട്ട് കിട്ടും ഞാൻ അടുത്തായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ഒരു പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ്, അത് 31st അല്ലെങ്കിൽ 15th ആ ഒരു ഡേറ്റ് ആകുന്ന സമയത്ത് നമ്മുടെ മെയിലിലോട്ട് ഒരു ഒരു ഇമെയിൽ വരും ഇവരെ കമ്പനിയിൽ നിന്ന്. അത് അതിലൊരു കൂപ്പൺ കോഡ് കിട്ടും നമുക്ക്. അപ്പോൾ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കണം. ആ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ, അതായത് നമ്മളിപ്പോൾ വെരിഫിക്കേഷൻ കോഡ് കോപ്പി ചെയ്തുള്ള ഒരു കൂപ്പൺ കോഡ് കോപ്പി ചെയ്തെടുത്തിട്ട് നേരെ പേടിഎം ഓപ്പൺ ചെയ്യാം. പേടിഎം ഓപ്പൺ ചെയ്തിട്ട് ആഡ് മണി എന്നൊരു സെക്ഷൻ പേടിഎമ്മിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ആഡ് മണി എന്നൊരു സെക്ഷൻ നമ്മൾ കാണാൻ പറ്റും. എല്ലാ പേടിഎമ്മിലുണ്ടാവും ആഡ് മണി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആഡ് മണിയിലോട്ടാണ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആഡ് മണിയിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നിങ്ങൾ കാണാൻ ഒരു നമ്മൾ ആദ്യ കോഡ് കോപ്പില്ല, അപ്പോൾ ആഡ് മണി എന്നുള്ളൊരു സെക്ഷനോടാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കാണാൻ ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നുണ്ടത്, കാരണം സ്ക്രീൻ റെക്കോർഡ് വർക്ക് ആകാത്തതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ ആയിട്ട് ആഡ് മണി എന്നുള്ള ഒരു കൂപ്പൺ കോഡിൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഡ് ഇവിടെ കാണാം എൻ്റർ പ്രൊമോ കോഡ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അവിടെ നിങ്ങൾ ആ ഒരു കോഡ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ ഫേക്ക് ആയിട്ട് പേസ്റ്റ് ചെയ്താണ് കേട്ടോ. അതിനുശേഷം അപ്ലൈ കൊടുത്താൽ നമുക്ക് ആ ഒരു 100 രൂപ നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആകാം. നമ്മളോട് എത്ര എമൗണ്ട് ചോദിക്കുക, അത് എത്രയാണ് ആഡ് ചെയ്യുന്നത്, അപ്പോൾ 100 മാത്രം അടിക്കുക, വേറെ 1000 അടിക്കരുത്. അപ്പോൾ നിങ്ങനെ എങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു 100 വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ഒരു പേടിഎമ്മിലോട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലെങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു 100 രൂപ നമുക്ക് അപ്പോൾ ഒരു 100 രൂപ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഞാൻ എനിക്ക് കിട്ടും ഇമെയിൽ വരുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കും. അപ്പോൾ നിങ്ങളും ഇമെയിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് അടുത്തായിട്ട് ജസ്റ്റാണ് ഒരു അൺലിമിറ്റഡ് ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു അൺലിമിറ്റഡ് ട്രിക്ക് കൂടി അടുത്തായിട്ടാണ് പറഞ്ഞിട്ട് വീഡിയോ നമുക്ക് നിർത്താം. അപ്പോൾ അടുത്തായിട്ട് ഇതിൻ്റെ ഒരു അൺലിമിറ്റഡ് ട്രിക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബാക്കി കിട്ടും. ഇപ്പോൾ തന്നെ ഒരോടൊരു കുഴിച്ചെടുക്കാനേ ഉള്ളൂ. നിങ്ങളെന്ത് അൺലിമിറ്റഡ് ട്രിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെ നിങ്ങൾക്ക് ഒന്നിക്കൽ ഡുവൽ ആപ്പ് ഇട്ടിട്ട് ഒരു അക്കൗണ്ട് വെച്ച് യൂസ് ചെയ്യാം, അല്ലാത്തവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ആപ്പ് ക്ലോണർ വെച്ചിട്ട് ഇതിലൂടെ യൂസ് ചെയ്യാൻ പറ്റും. ആപ്പ് ക്ലോണർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നമുക്കതിൽ ഡുവൽ അത് യൂസ് ചെയ്യാം, അത് മാക്സിമം അത് തന്നെ യൂസ് ചെയ്യാം. കാരണം അതിലാകുമ്പോൾ നമുക്ക് ഐ പി അഡ്രസ് എല്ലാം ചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സർവീസ് കിട്ടും. ചില സമയത്ത് നമ്മൾ സെയിം ഐ പി തന്നെ ആ സമയത്ത് വേണമെങ്കിൽ സർവീസ് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ഒരു വട്ടം അങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആപ്പ് ക്ലോണറിൻ്റെ ലിങ്ക് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ ലിങ്ക് അല്ല, ആപ്ലിക്കേഷൻ തന്നെ ഞാൻ ടെലിഗ്രാമിലിടാം. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ, ടെലിഗ്രാമിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മോഡേപ്പിക്കാണ്, സാധാ അല്ല മോഡേപ്പിക്ക് ഞാൻ ടെലിഗ്രാമിൽ ഇട്ടാൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ വന്നിട്ട് ആപ്ലിക്കേഷൻ ആപ്പ് ക്ലോണർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു റാക്കൂട്ടൻ ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ ക്ലോൺ ചെയ്താണ് ഇവിടെ കാണാൻ വരിക. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കുറച്ച് താഴെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് സ്കിപ്പ് അടിക്കാം. അപ്പോൾ കുറച്ച് താഴോട്ടൊന്ന് നമുക്ക് കുറച്ച് താഴോട്ടൊന്ന് നിങ്ങൾ കാണാം. ഐഡൻറ്റിറ്റി ആൻഡ് ട്രാക്കിംഗ് ഓപ്ഷൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഐഡൻറ്റിറ്റി ആൻഡ് ട്രാക്കിങ്ങിൽ ആൻഡ്രോയിഡ് ഐ ഡി നിങ്ങൾ റാൻഡത്തിൽ വെക്കുക, അതുപോലെ തന്നെ നിങ്ങളെ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ നമ്പർ വെച്ചിട്ട് എടുക്കുക, റാൻഡത്തിലോട്ട് വെക്കുക, ഓക്കെ അടിക്കാം. അതുപോലെ തന്നെ വൈഫൈ മാക് അഡ്രസ്സ് റാൻഡത്തിൽ വെക്കാം, എല്ലാം റാൻഡത്തിൽ വെച്ചാൽ മതി. പിന്നെ ബ്ലൂടൂത്ത് വെക്കുക, ഓക്കെ അടിക്കാം. പിന്നെ ഹൈഡ് സിം ഓപ്പറേറ്റർ, പിന്നെ റാൻഡം ബിൽഡ് പ്രോപ്സ്, ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങളൊന്ന് ബാക്ക് അടിക്കാം. അപ്പോൾ കാരണം 6 ഓപ്ഷൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം കളർ ചേഞ്ച് ചെയ്ത് നിങ്ങൾ കളർ ചെയ്ത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. കളർ ചേഞ്ച് ചെയ്തതിനെക്കാട്ടിൽ ബെറ്റർ നിങ്ങൾക്ക് ഇവിടെ ബേർഡ്സ് ആഡ് ബേർഡ്സ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് 2 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ 2 എന്ന് കൊടുത്തിട്ട് ശേഷം ഇവിടെ ഒരു ക്ലോണിങ്ങിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെ ക്ലോണിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലോണിൽ ക്ലിക്ക്
എനിക്കിതിന് അലോ കൊടുക്കാൻ പെർമിഷനും കാര്യങ്ങളും ചോദിക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ ഓക്കെ കൊടുത്താൽ ഇവിടുന്ന് ആപ്ലിക്കേഷൻ ക്ലോൺ ആകും. ക്ലോൺ ആയതിന് ശേഷം നിങ്ങൾ സെയിം ആയിട്ട്, അതായത് ഈ പെട്ടെന്ന് തന്നെ ക്ലോണാണ്, നമുക്കൊരു 5 സെക്കൻഡിനോട് തന്നെ ക്ലോൺ ആയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അത് പെർമിഷൻ നമ്മുടെ ഒരു അലോ സോഴ്സ് കൊടുക്കണം, സോഴ്സിന് പെർമിഷൻ കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാമെന്നാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ചെയ്ത പോലെ ആദ്യം ചെയ്തതുപോലെ സെയിം ആയിട്ട്, അതായത് പുതിയൊരു ജിമെയിൽ. അപ്പോൾ നിങ്ങൾക്ക് ജിമെയിലാണ്, നിങ്ങൾ കൂടുതലൊന്നും എടുക്കരുത് കേട്ടോ, കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു മീഡിയത്തിൽ, ഒരു മീഡിയം ലെവലിൽ മാത്രം ഒരു ക്ലോണിംഗ് ഉണ്ടാക്കുക, ഒരു 3-4 ക്ലോണിംഗ് ഉണ്ടാക്കിയിട്ട് മൂന്നിലും സർവീസ് വരുന്നുണ്ടെങ്കിൽ നോക്കുക. നിങ്ങൾ മൂന്നിൽ സർവേ ചെയ്തിട്ട് മൂന്നിലും നിങ്ങൾക്ക് ഇതേപോലെ 100 പോയിൻ്റ് ആകുമ്പോൾ നിങ്ങളെല്ലാം ഒന്ന് വിഡ്രോ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഇമെയിലേക്കും ഒരു സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ ഒരു ഡേറ്റ്, ആ ഒരു ഡേറ്റിൽ എല്ലാ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സമയത്ത് തന്നെ എല്ലാവർക്കും എന്ത് ചെയ്യും, ഇത് കിട്ടും. അത് നമ്മുടെ ഒരു എന്താ പറയുക, ആ ഒരു കോഡ് കിട്ടും, അത് പ്രൊമോ കോഡ്. എല്ലാം നിങ്ങൾ സെയിം പേടിഎം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പ്രശ്നമില്ല. നിങ്ങളെല്ലാം കൂടി ചെയ്ത് സെയിം പേടിഎം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 3 അക്കൗണ്ട് എടുത്താൽ നിങ്ങൾക്ക് 300 രൂപ, 4 ആണെങ്കിൽ 400. കൂടുതൽ എടുക്കരുത്, ഒരു ലിമിറ്റഡ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അൺലിമിറ്റഡ് ട്രിക്ക്. അൺലിമിറ്റഡ് ട്രിക്കൊക്കെ ജസ്റ്റ് പറഞ്ഞുള്ള ഒരുപാട് യൂസേഴ്സ് എന്നോട് ഈ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതെല്ലാം അൺലിമിറ്റഡ് ട്രിക്ക് എല്ലാം സബ്സ്ക്രൈബർ പറഞ്ഞതാണ്. മൊത്തത്തിൽ എല്ലാ ക്രെഡിറ്റ്, ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ ക്രെഡിറ്റും മൊത്തത്തിൽ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിക്കാണ് എല്ലാം പോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു അൺലിമിറ്റഡ് കാര്യങ്ങൾ, ഇത്രേ ഉള്ളൂ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു, ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ലൂട്ടായിരുന്നു പേടിഎം ലൂട്ട്, അതുപോലെ തന്നെ ട്രിക്കും പ്ലസ് ട്രിക്കായിരുന്നു കൊണ്ടിട്ടുണ്ട്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ പോരാ, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, അതായത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ക്യാഷ് കിട്ടിക്കോട്ടെ, അവരും നിങ്ങളുടെ ഒരുപാട് ഫ്രീ ഫയർ ടോപ്പ് ചെയ്യാൻ വന്ന് വെച്ചാറെങ്കിൽ നിങ്ങളുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം അതായത് അവർക്ക് എന്തായാലും ഉപകാരപ്പെടും, അവർ എന്തായാലും ഉറപ്പായിട്ട് ഉപകാരപ്പെടും, പൈസ എന്തായാലും കിട്ടും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുന്നറിയാം, പക്ഷേ എന്തായാലും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനേക്കാളും കിടിലം വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതുവരെ ഗുഡ് ബൈ.